ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളിലെ വനമേഖലകളിൽ നിന്നാണ്. അതായത് വയനാട്ടിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ മനുഷ്യർ അവർ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ പോത്തുകലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഉരുൾപൊട്ടലിൻ്റെ ഒരു വ്യാപ്തിയുടെ ഭീകരത നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ദൂരം നാം മനസ്സിലാക്കണം. വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ഈ പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളുള്ളത്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ മാത്രമല്ല മൃതദേഹ അവശിഷ്ടങ്ങളും കിട്ടുന്നു എന്നുള്ളത് ഈ ഒരു ദുരന്തത്തിൻ്റെ ഭീകരത എത്രയാണെന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതുവരെ 6 മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേർന്നു. ജംഷീർ, ഇന്ന് എത്ര മൃതദേഹങ്ങൾ കണ്ടെത്തി? അജിൻസി, ഇന്ന് നമ്മൾ രക്ഷാപ്രവർത്തകർക്കൊപ്പം ഈ മുണ്ടക്ക ഇവിടെ നായ്ക്കാൻ എന്ന് പറയുന്നത് ഡീപ് ഫോറസ്റ്റിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നിപ്പോൾ 2 മുഴുവൻ മൃതദേഹങ്ങളും 3 മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ ദുർഘടമായ ഒരു ഭാഗമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് തന്നെ ഏറെ ദുർഘടമായ ഒരു പ്രദേശമാണ് അത് എന്ന് പറയേണ്ടിയിരുന്നു. കാരണം അവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ആണ് വയനാട്ടിലേക്ക് ഉള്ളത്. അതിന്റെ താഴ്ഭാഗത്തായിരുന്നു നമ്മൾ ഈ സൂചിപ്പാറയുടെ ഏതാണ്ട് താഴ്ഭാഗത്തെ വരെ ആണ് രക്ഷാപ്രവർത്തനം ഇത്ര നടക്കുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് അതിന്റെ തൊട്ടടുത്തേക്ക് പോവുകയും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ അവിടെ നിന്നിപ്പോൾ പുഴയുടെ ഒരു ചുഴി, അതായത് ആ ഭാഗത്ത് പുഴ കുത്തിയൊലിച്ച് ദിശ തെറ്റി പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ ദിശ തെറ്റി പോവുകയാണ്. അവിടെ ഒരു തുരുത്ത് പോലെ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട്. അത് ആ തുരുത്തിന്റെ മറുവശത്ത് കൂടി പുഴ ഇങ്ങനെ ദിശ തെറ്റി വന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തിന്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ 2 മൃതദേഹവും 3 മൃതദേഹ ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവാക്കളായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കളായിട്ടുള്ള പ്രവർത്തകർ വലിയ കുത്തൊഴുക്കുള്ള ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലാണ്. അവിടെ വലിയ കുത്തൊഴുക്കുള്ള മലവെള്ളപ്പാച്ചിലാണ്. ആ മലവെള്ളപ്പാച്ചിലിൽ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ആ യുവാക്കൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളില്ല. അവരുടെ കൈകളിലുള്ള റോപ്പുകളും അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന എന്തെങ്കിലും കൈ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് പലരും ചെരിപ്പ് പിറകിൽ, അതായത് ചെരിപ്പ് അവരുടെ ദേഹത്ത് കെട്ടി ഇതൊക്കെയാണ് ഈ ഈ പുഴ നീന്തി കടക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ പല ദൃശ്യങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില യുവാക്കൾ പുഴ നീന്തി കടക്കുമ്പോൾ ഒഴുക്കിനൊപ്പം നീന്തി മീറ്ററുകളോളം അപ്പുറം അവർ പ്രതീക്ഷിക്കുന്ന കരയിലേക്ക് എത്താൻ കഴിയാതെ മീറ്ററുകളോളം അപ്പം കയറേണ്ട അവസ്ഥ. അത്രയും കുത്തൊഴുക്കുള്ള ആ പുഴയിലാണ് ഈ യുവാക്കളുടെ നേതൃത്വത്തിൽ നിരവധി വരുന്ന പ്രവർത്തകർ, അതായത് നമ്മുടെ നാട്ടിലുള്ള വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ മുഴുവൻ, സന്നദ്ധ പ്രവർത്തകർ അല്ലാത്ത സാധാരണക്കാരായ നാട്ടുകാർ, ഈ പ്രദേശത്ത് നിലമ്പൂരിൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ യുവാക്കൾ, മുഴുവൻ ആളുകളും രക്ഷാപ്രവർത്തനത്തിൽ വരികയാണ്. മുകൾ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങൾ ഉണ്ട് എന്നത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു ആ മുകൾ ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്ന ഒരു നിഗമനത്തിൽ അങ്ങോട്ടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് 2 മൃതദേഹങ്ങളും 3 മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളുമാണ്, അതായത് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. ആ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അധികം 4 കിലോമീറ്ററോളം ചുമന്നു കൊണ്ടുവരണം. ആദ്യം ഇത് ഈ മൃതദേഹങ്ങൾ റോപ്പ് വഴി കുണിയിൽ കെട്ടി റോപ്പ് വഴി പുഴയ്ക്ക് ഇപ്പുറം എത്തിക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞതിന് ശേഷം മൃതദേഹങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് ഈ ചുമന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുമന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഈ വാഹനം, അതായത് മിനിമം ഓഫ് റോഡ് വാഹനങ്ങൾ, ട്രാക്ടർ ഉൾപ്പെടെയുള്ളവ ഉള്ള സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ചുമന്നു കൊണ്ടുവരണം. അതിനുശേഷം ട്രാക്ടറിൽ കയറ്റിയതിനു ശേഷം ഒരു 7 കിലോമീറ്ററുകളോളം ഈ പുറത്തിനുള്ളിൽ കൂടെ യാത്ര ചെയ്ത് ഈ പ്രധാന പാതയ്ക്ക് അരികിലെത്തുമ്പോഴാണ്
ഇവിടെ ആംബുലൻസുകൾ കാത്തിരിക്കുന്നത്. ആ ആംബുലൻസുകളിലാണ് പിന്നീട് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ പുറത്തിനകത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇന്ന് രാവിലെ കയറിയതായിരുന്നു. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് അയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ റേഞ്ച് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ താഴേക്ക് ഇങ്ങോട്ടേക്ക് നിലമ്പൂർ ഭാഗത്തേക്ക് പൊതുവൽ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ ഇപ്പോഴും മുകളിലുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞിരുന്നു, ഇപ്പോഴും മൃതദേഹങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എടുക്കുന്നുണ്ട്. ഇനിയും മുകൾ ഭാഗത്ത് മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ പുഴ ഗതി മാറി പോകുന്ന ഓരോ ഭാഗങ്ങളിൽ, അതായത് ഓരോ ടേണിങ്ങുകളിൽ മരങ്ങളും കല്ലുകളും മറ്റുമൊക്കെ വന്ന് അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അജിംസ്.